ഹലോ രാജ് സാറേ. ആ യെസ്. കോട്ടയം നഗരസഭയില് അവിടുത്തെ ഒരു ജീവനക്കാരൻ 3 കോടി രൂപയോളം തട്ടിയെടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ വലിയൊരു വിവാദം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതിപ്പം ആരാണ് ഇതിൽ കള്ളൻ എന്ന് ആണ് സ്ഥാപിക്കാൻ വേണ്ടി 3 മുന്നണികളും ഇപ്പോൾ പ്രതിഷേധ സമരമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ശരിക്കും അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് സാർ? അതായത് കോട്ടയം നഗരസഭയിലെ 3 കോടി രൂപയുടെ തട്ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഒന്ന് വിചാരിച്ചു നോക്കി, ഒരു ദിവസവും നടക്കുന്ന തട്ടിപ്പല്ലല്ലോ. അത് കാലങ്ങളായി നടക്കുന്ന ഒരു തട്ടിപ്പാണ്. അത് അറിഞ്ഞു കഴിഞ്ഞിട്ടും, ഞാൻ മനസ്സിലാക്കിയത് അറിഞ്ഞു കഴിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്യാൻ നഗരസഭാ അധികൃതർ മടി കാണിച്ചു അല്ലെങ്കിൽ കാലതാമസം വരുത്തി. അതുകൊണ്ട് തന്നെ ആ പ്രതിയായ അഖിൽ വർഗീസിനെ രക്ഷപ്പെടാൻ സാധിച്ചു. ഇതുവരെ അദ്ദേഹത്തെ പിടികിട്ടിയിട്ടില്ല. ഈ 3 കോടി രൂപ തട്ടിപ്പ് നടത്തിയ വ്യക്തിയെപ്പറ്റി ആഴത്തിലൊന്ന് പഠിച്ചു നോക്കിയാൽ, അദ്ദേഹം കൊല്ലം കോർപ്പറേഷൻ ഇരുന്ന കാലത്ത് 40 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആളാണ്. അയാൾ എങ്ങനെ കോട്ടയത്ത് വന്നു? കള്ളനെ തന്നെയാണ് താക്കോൽ ഏൽപ്പിച്ചത്. അതെ, കോട്ടയത്ത് വന്ന് സുരക്ഷിതമായ പാത ഒരുക്കി. അദ്ദേഹം രസകരം എന്ന് പറയുന്നത്, ഇദ്ദേഹം കോട്ടയത്ത് നിന്ന് സ്ഥലം മാറി വൈക്കത്തേക്ക് പോയി. വൈക്കത്ത് നിന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കോട്ടയം നഗരസഭയെ വന്ന് ഫയൽ പരിശോധിക്കുന്നു, വീണ്ടും തെളിവെടുപ്പ് നടത്തുന്നു. അപ്പോൾ ഇത് ഇയാൾ ഒറ്റയ്ക്കുള്ള കളിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന് പിന്നെ ഒരു റായ്ക്കറ്റുണ്ട്, ആരെയൊക്കെയോ സസ്പെൻഡ് ചെയ്യുന്നൊക്കെ പറയുന്നു. ഇപ്പോൾ നാടകം കളിക്കുകയാണ് നഗരസഭയിലെ, അതായത് നഗരസഭ ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിൻ്റെ നാടകം, CPIയുടെ CPMൻ്റെ നാടകം, BJPയുടെ നാടകം. BJP ഞാൻ കുറ്റപ്പെടുത്തില്ല, കാരണം അവർ 3rd കക്ഷിയാണ്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, ഈ പറയുന്ന തട്ടിപ്പ് നടത്തിയ വ്യക്തി CPMൻ്റെ അനുകൂലമായ ഒരു സംഘടനയുടെ പ്രതിനിധിയാണ്. ആ സംഘടന ഇതേവരെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല, സംഘടനയിൽ നിന്ന് പുറത്താക്കിയായിട്ടും കേട്ടിട്ടില്ല. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണല്ലോ പോലീസ് അന്വേഷണം നീണ്ടുപോയിട്ടും ഇതേവരെ പ്രതിയെ പിടിക്കാൻ കഴിയാത്തത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് പ്രതിയെ കണ്ടെത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അല്ല, ഈ പ്രതി ആരാണെന്ന് ശരിക്കും ഈ 3 മുന്നണി പ്രവർത്തകർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ചെല്ലുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു സംശയം. അതുതന്നെയാണ് നമ്മൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഇദ്ദേഹത്തിന് ഉന്നത ബന്ധങ്ങളുണ്ട്, ഉന്നത തലത്തിലുള്ള സ്വാധീനമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ പിടികൂടാൻ സാധിക്കാത്തത്. അല്ലെങ്കിൽ കോട്ടയത്തെ SPയും അവരുടെ ടീമൊക്കെ ഏറ്റവും മികച്ചതാണ്, നമുക്കറിയാവുന്നതാണ്. എത്തെല്ലാം കേസുകൾ അവർ തെളിയിച്ച വിദഗ്ധന്മാരാണ്. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ കൈകളിൽ എവിടെയോ ചില ചരടികൾ വന്ന് വപിച്ചുപോയി, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുണ്ടായി, അതുകൊണ്ട് മാത്രമാണ് ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ പുതിയ DSP നമ്മുടെ സാജു വർഗീസ് സാറാണ് അത് ഏറ്റെടുത്തിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം ആൾ കടുവള ആളാണ്, പക്ഷേ അദ്ദേഹത്തിനും ഇത് സാധിക്കുമോ, അല്ലെങ്കിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും? കാരണം ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഈ ഇടപെടൽ അതാണ് ഈ കേസിനെ ഇത്തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. സാർ, അതായത് ഇപ്പം നഗരസഭയുടെ അലമാരിൽ വെച്ചൊരു പണം, കുറച്ച് പണം അദ്ദേഹം എടുത്തുകൊണ്ട് പോകല്ലായിരുന്നു. 3 കോടി രൂപ എന്ന് പറയുന്നത് ശരിക്കും അത് അക്കൗണ്ട് വഴിയുള്ള ട്രാൻസാക്ഷൻ തന്നെയാണത്. അപ്പോൾ അതിന് ഈ നഗരസഭയുടെ ചെയർപേഴ്സണും മറ്റുള്ള ജീവനക്കാരും ഒക്കെ അറിയാതെ, അല്ല അതുമായി ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അറിയാതെ എങ്ങനെ ഈ 3 കോടി രൂപ അദ്ദേഹത്തിന് തട്ടിയെടുക്കാൻ സാധിച്ചു? അപ്പോൾ അതൊരു അതേപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ നഗരസഭാ അധ്യക്ഷൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സ്വതന്ത്രമായിട്ട് വന്ന് ജയിച്ച ഒരാളാണ്. അദ്ദേഹം ശരിക്കും തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച പരിചയം അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ വളരെ അപചാരിതമായിട്ട് നഗരസഭയെ ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം സ്വതന്ത്രമായിട്ട് ജയിച്ചു വന്ന വിൻസി സെബാസ്റ്റ്യനെ പിന്തുണച്ചാണ് അവരായത്. അപ്പോൾ അവർക്ക് ഭരണപരമായ ചില പരിചയക്കുറവുണ്ട്, അത് സ്വാഭാവികമായിട്ട് മുതലെടുത്ത് കാണുമായിരിക്കും. രണ്ടാമതായിട്ട് അവരറിയാതെ നടക്കും സാർ. അല്ല, അവരിപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഭരണപരിചയക്കുറവ് കൊണ്ട് സംഭവിക്കാം. രണ്ടാമത് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ നല്ല വിദഗ്ധന്മാരായ വർഷങ്ങളായിട്ട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ ആ നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിലൊക്കെ ഇടപെടാം, സാധിക്കില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം നോക്കിയാലും നഗരസഭയിലെ ജീവനക്കാർ ഭൂരിപക്ഷവും ഇടതുപക്ഷ ജീവനക്കാരാണ്. ആ യൂണിറ്റിൽപ്പെട്ട ആളുകളാണ്. ആ യൂണിറ്റ് ആളുകളാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്കൊന്നും ഒരു എന്ത് എത്രമാത്രം കോൺഗ്രസ്സാണ് നഗരസഭ ഭരിക്കുന്നതെങ്കിൽ തന്നെയും ഈ ഇടതുപക്ഷ നേതാക്കന്മാരുടെ തൊൽപ്പിടിക്കാണ് ജീവനക്കാരെല്ലാം തന്നെ. അപ്പോൾ അവർ അതിനകത്തൊക്കെ ഒരുപാട് പിന്നെ ഇവർ തമ്മിലുള്ള അന്തർധാരകളുണ്ട്. സാർ, ഇതിൻ്റെ പ്രശ്നം എന്തറിയോ, അതായത് ഈ പാപ്പടന് പെൻഷൻ അടക്കമുള്ള ഫണ്ടുകളാണ് ശരിക്കും തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കള്ളന്മാർ ശരിക്കും പറഞ്ഞ ഈ നാട് ഭരിക്കാൻ വേണ്ടിയാണോ, ശരിക്കും മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കുകയാണത്. യഥാർത്ഥത്തിൽ ശരിക്കും ആരാണ് ഇതിൻ്റെ യഥാർത്ഥ കള്ളന്മാരെന്ന് പറയുന്നത്? അത് ശരി, രാഷ്ട്രീയക്കാരാണോ ജീവനക്കാരാണോ? ഇത് ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണ്, ഒരു നെക്സസ് ആണ്. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള നെക്സസ് ആണ്. ഈ കൂട്ടുകെട്ടുകൊണ്ടാണ് ഈ അഴിമതി മുഴുവൻ ഉണ്ടാകുന്നത്.
ഇതുപോലെ തന്നെ സമാനമായ സംഭാവന മേലുകാവ് പഞ്ചായത്തിൽ അന്ന് ഒരു പിന്നെ വില്ലേജ് ഓഫീസറെ ഇതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ തിരുമനം നടത്തിയ ആളാണ്. അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തെന്ന് പറയാതെ ഇപ്പോൾ അദ്ദേഹം സർവീസിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളി നടപടിക്രമങ്ങളൊക്കെ വളരെ ലഘൂകരിച്ച് പോകും. കാരണം ഇവരെ ഭരണകക്ഷി അംഗമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ കേസിൽ നിന്ന് പിന്മാറി എത്ര കാലമാണ് അവർ പുറത്തു നിന്ന് അത്രയും കാലത്തെ എല്ലാ ആനുകൂല്യവും അവർ തിരിച്ചു വരും. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നതാണ് ഒരു സുതാര്യമല്ലാത്തൊരു പ്രവർത്തനമാണ് നടക്കുന്നത്. കർശനമായ നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ, അല്ലെങ്കിൽ അറസ്റ്റ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകും. ഇവിടെ ഇവിടെ എല്ലാം എന്ത് കുറ്റം ചെയ്താലും സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ പറഞ്ഞാൽ പിന്നെ എന്ത് കുറ്റവും ചെയ്യാമല്ലോ ഇവിടെ. അതല്ലേ ഇപ്പോൾ നഗരസഭ കണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പറഞ്ഞില്ലേ കോൺഗ്രസ്സുകാർ അവർ സമരം നടത്തുക ആർക്ക് വേണ്ടിയാണ്? അവരുടെ നഗരസഭയിലെ ഒരു ജീവനക്കാരെ അടിമതി കടത്തിയതിനെ അവർ പിടിച്ച് കൈ കൊടുക്ക, പോലീസ് പിടിച്ചു കൊടുക്കണ്ടേ? അത് സാധിക്കാഞ്ഞിട്ട് ഇപ്പം ആർക്കെതിരെ ഇവർ സമരം നടത്തുന്നത്? ഇടതുപക്ഷം സമരം നടത്തുന്നത് അവരുടെ ജീവ അവരുടെ സംഘടനയുള്ള ആളാണ്. അവരെതിരെ സമരം നടത്തുന്നത് എനിക്കൊന്നും കാലാകാലങ്ങളായിട്ട് ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണത്. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ വീതം ആർക്കോ ലഭിക്കാതെ പോയത് കൊണ്ട് ആ വ്യക്തി ഇത് ഒറ്റിക്കൊടുത്തുകൊണ്ടായിരിക്കും അവർ പക്ഷെങ്കിൽ ഇത് പുറത്ത് വന്നെന്നാണ് എൻ്റെ ഒരു അനുമാനം. ശരിയായിരിക്കും. ഇത് പുറത്ത് വരേണ്ടല്ലോ, യഥാർത്ഥ കാരണം എന്താണ് സാർ? അത് ശരിയായിരിക്കാം. കാരണം ഇതിൻ്റെ വീതമൊക്കെ എത്രയിടത്ത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? 3 കോടി രൂപ അധികമാണ്. എത്ര കോടി രൂപ തട്ടിക്കൊണ്ട് പോകുന്നതിന് വ്യക്തമായ കണക്ക് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേത് ഇനി പുറത്ത് വരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എത്ര അതിൻ്റെ അഴിമതിയുടെ വ്യാപ്തി എത്രമാത്രമാണ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. സാർ, ഇത് ഈ തിരുവഞ്ചൂർ രാമകൃഷ്ണൻ നമുക്ക് നിഷാരകയുടെ കാണാം. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് ശരിക്കും പറഞ്ഞാൽ കോട്ടയം നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈ ഇതിനകത്തുണ്ടോ സാർ? ശരിക്കും തിരുവഞ്ചൂർ ആണ് ഇതിൻ്റെ ഒരു, ശരിക്കും പറഞ്ഞാൽ ഈ നഗരസഭയുടെ ഒരു മെൻറ്റർ. അദ്ദേഹം തന്നെ നിയന്ത്രണത്തിലാണ് നഗരസഭയുടെ ഭരണമൊക്കെ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് ഇടപെടാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും ഭരണസമിതി ഇങ്ങനെയൊക്കെ പോകുന്നതിന് കാരണങ്ങൾ. അപ്പം അദ്ദേഹം കുറച്ചുകൂടെ ഫലപ്രദമായി ഇടപെട്ടിരുന്നെങ്കിൽ കോട്ടയം നഗരസഭയെ കുറേ കൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞേ. ആ നഗരസഭയുടെ നടുവിൽ തന്നെ ഒരു ആകാശപാത ഇരിക്കുന്നു നിങ്ങൾ കാണാമല്ലോ. അതുതന്നെയാണല്ലോ നമ്മുടെ നഗരത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമായിട്ട് കണക്കാക്കാൻ സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ MLA കുറേ കൂടെ ഫലപ്രദമായിട്ടൊക്കെ ഇടപെടാം. അദ്ദേഹത്തെ ഇപ്പം കോട്ടയം നഗരസഭയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ടായപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ MLA അത് വന്നു പോയിട്ടുണ്ട്. അദ്ദേഹം അഴിമതി കാണിക്കാൻ അഴിമതിക്കാരെ കണ്ടുപിടിക്കാൻ വൈകിയെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടലുണ്ടെങ്കിൽ ഇത്തരം കള്ളനാണയങ്ങളെയൊക്കെ കർശനമായിട്ട് പിടികൂടി പോലീസിന് കൊടുക്കാമായിരുന്നു. ഈ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സാർ, മറ്റുള്ള മാലിന്യ പ്രശ്നങ്ങളാണെങ്കിലും മറ്റ് വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഭരണസമിതിയാണ് കോട്ടയം നഗരസഭയിലെ ഭരണസമിതി എന്ന് പറയുന്നത്. ശരിക്കും ഇതിനൊരു ഈ പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്ന് പറയുന്ന പോലെ ഇതിനാരാണ് സാർ ഒരു യഥാർത്ഥത്തിൽ ഒരു മണികെട്ടാൻ, അല്ലെങ്കിൽ ഇതിന് പൂച്ചകൾ ഇടാൻ വേണ്ടി ആരാണ് യഥാർത്ഥത്തിൽ തയ്യാറാകേണ്ടത്? ഗവൺമെൻറ് ആണോ അതോ ജനങ്ങൾ തന്നെയാണോ? കോട്ടയം നഗരസഭയെന്ന് പറഞ്ഞാൽ വികസന കാര്യങ്ങൾ. അപ്പോൾ ഉദാഹരണത്തിന് കോട്ടയം നഗരത്തിലൂടെ നടന്നു പോയാൽ മതി, അവിടുത്തെ നടപ്പാതകൾ തന്നെ നോക്കി ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു നടപ്പാത, ഒരു ബസ് സ്റ്റാൻഡ് കിടക്കുന്ന ബസ് സ്റ്റാൻഡ് ടൗണിലെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗം ഒരു മൈതാനമാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു അരാജകത്വം നിറഞ്ഞു ചെയ്തിരിക്കുന്ന ഒരു നഗരസഭയാണ്. ഒരു വികസനാത്മകമായ കാഴ്ചപ്പാടിൽ അവർക്കില്ല, ഒരു പുരോഗമനമായ ചിന്താഗതികൾ അവർക്കില്ല. ഇപ്പം എന്താ ഒരു ഡെവലപ്മെൻറ്റ് അവർക്ക് അറിയുന്നില്ല. കോട്ടയം എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ നാടാണ്, എത്രയോ വലിയൊരു മഹത്തായ പാരമ്പര്യമുള്ള നഗരമാണ് കോട്ടയത്തിന്. ഇത് 75 വയസ്സായി അല്ലേ? ആ 75-ാം വർഷം പ്രമാണിച്ച് ഒരു നല്ലൊരു പൈലറ്റ് പ്രോജക്റ്റ് പോലും ഇവർക്ക് കൊണ്ടുവരാനോ നടപ്പിലാക്കാൻ സാധിച്ചില്ല. കോട്ടയത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളൊക്കെ നോക്കി എത്രമാത്രം ഡെവലപ്പായിപ്പോയി. ഇപ്പോഴും കോട്ടയം നടക്കുന്ന കണ്ടല്ലോ, ഇടുങ്ങിയ പട്ടണമല്ലേ കോട്ടയം? അപ്പോൾ അതൊക്കെ ഇതാണ് ഈ നഗരസഭയുടെ ഭരണകർത്താക്കൾക്കായുള്ള ഒരു ദിശാബോധം, അല്ലെങ്കിൽ വ്യക്തമായ ഒരു ചില കാഴ്ചപ്പാടുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ തിരുവഞ്ചൂർ രാമകൃഷ്ണനെ പോലെയുള്ള പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയക്കാർ, ഒരു മുൻ മന്ത്രി അല്ലേ അദ്ദേഹം ആയിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചിരിക്കുന്ന കരുതുന്നത് ഈ നഗരസഭയിലെ ഓരോ വാർഡിലെ അംഗങ്ങളിൽ പോലും, കോൺഗ്രസിൻ്റെ അംഗങ്ങളെ പോലും ഇലക്ഷൻ കാലത്ത് നിശ്ചയിച്ച അദ്ദേഹമായിരുന്നു, സീറ്റ് കൊടുത്ത അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം അത്രമാത്രം കാര്യക്ഷമമായി ഇടപെട്ടിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷ്പേരുകൾ ഈ നഗരസഭയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഈ എൻ്റെ ഒരു അന്വേഷണത്തിലെ ശരിക്കും ഇതിൻ്റെ കുറ്റക്കാരനല്ല പ്രതി എന്ന് പറയുന്ന ആള് CPU യൂണിയനിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ശരിക്കും CPU അവിടെ പോയി കുത്തിരുന്ന് പ്രതിഷേധം നടത്തുക, DYP പ്രവർത്തകരും CPU അവിടെ പോയി കുത്തിരുന്ന് പ്രതിഷേധ സമരം നടത്തുക, അതിലെന്തെങ്കിലും അതിൻ്റെ ഒരു തട്ടിപ്പ് എന്താണ് സാർ അങ്ങ് മനസ്സിലാക്കുന്നത്? അത് നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ള അധികാരം യാതൊരു മാറ്റവുമില്ല. കാരണം ഇത് ഒരു നാടകമാണ്, ഇതുവര് തമ്മിലൊരു നാടകമാണ്. ഇപ്പം നഗരസഭയിലെ കോൺഗ്രസിൻ്റെ ആളുകൾക്കും CPM ആളുകൾക്കും നമ്മളുടെ നാടകത്തിൻ്റെ ഭാഗമായിട്ടാണിത്. യഥാർത്ഥ പ്രതി എവിടെയാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഇവർക്ക് രണ്ടു കൂട്ടർക്കും അറിയാം എവിടെയാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി പാർപ്പിച്ചിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒളിവിൽ പോകാനുള്ള സഹായങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതുവരെ പിടികിട്ടാൻ സാധിക്കാത്തത്.